മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ നാളെ ആരായിരിക്കും? മലയാള സിനിമയിൽ ആരുണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്തായാലും ഇവര് രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടാവും, മമ്മൂക്കും ലാലേട്ടും. ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഐ എം ഷുവർ ഫഹദ് ഫാസിൽ വിൽ ബി ദേർ, ഓഫ് കോഴ്സ് പൃഥ്വി ഏട്ടൻ വിൽ ബി ദേർ, ഇന്ദ്രേട്ടൻ വിൽ ബി ദേർ. എന്തായാലും ഇവരെല്ലാരും തന്നെ ഉണ്ടാവും. ഇനി ഇപ്പൊ എന്തായാലും രണ്ടുപേര് സംഭവിച്ചു, ഇനി ഒരു അഞ്ചു പേരാവട്ടെ അത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതെ, പക്ഷെ എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ഫാക്ടർ എന്താ പറയുക, മറ്റേതൊരു ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോഴും നമുക്ക് അവകാശപ്പെടാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടാണെങ്കിലും ദേ ആർ ലൈക് സ്ട്രോങ് ബാക്ക് ബോൺസ് ഇൻ ദ ഇൻഡസ്ട്രി. മലയാള സിനിമാ ഇൻഡസ്ട്രി ഈ വർഷം, ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രി ആസ് സച്ച് പറയുകയാണ്, പക്ഷേ നമ്മൾ എടുത്ത് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ 100 വർഷം, 100-ാമത്തെ വർഷം ആഘോഷിക്കുകയാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ളൊരു വർഷം തന്നെയാണ് ദിസ് ഇയർ, ഇയർ 2013. 100 വർഷം ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രി. ഹലോ, ഓക്കെ, 2013 കല്യാണം, അതായത് ഈ വർഷം 2012 100-ാമത്തെ വർഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇൻഡസ്ട്രിയിൽ. തീർച്ചയായിട്ടും നമ്മൾ കണ്ടു വളർന്ന ലെജൻസ് എത്ര പേരാണ് അല്ലേ. ആസ് സച്ച് ഹോൾ ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ രാജ് കപൂർ തൊട്ട് ധർമ്മേന്ദ്ര തൊട്ട് ദേവാനന്ദ് തൊട്ട് ഗുരുദത്ത് തൊട്ട് അവിടെ നിന്ന് ഇങ്ങനെ എൻലെസ് ലിസ്റ്റാണ്. അതിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനം പിടിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളികളായ താരങ്ങളും. ഒരു പേര് എടുത്തു പറയണം എന്ന് ആസഫിനോട് പറയുകയാണെങ്കിൽ ഈ സമയത്ത് ആരുടെ പേരെടുത്ത് പറയും? ഒരാളുടെ പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ ഞാൻ പ്രശ്നത്തിലാവും. ഐ മീൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം മലയാളത്തിലിപ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ ഒരു സിനിമ പോലും മലയാളത്തിൽ റിലീസ് ചെയ്തത് മിസ്സാക്കാത്ത ആളാണ് ഞാൻ. ഞാൻ തിയേറ്ററിൽ പോയി എല്ലാ സിനിമയും കണ്ടുകൊണ്ടിരുന്ന ആളാണ്. കാര്യം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഫാദറിനൊരു പെട്രോൾ ബങ്ക് ഉണ്ട്. അപ്പോൾ വീക്കെൻഡ്സിൽ ഞങ്ങൾ, ഐ മീൻ എനിക്ക് ക്ലാസ്സില്ലാത്ത ടൈമിൽ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ പെട്രോൾ പമ്പിൽ പോയാൽ ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ബോറടിക്കും. നേരെ അടുത്ത് ശ്രീകൃഷ്ണ എന്നൊരു തിയേറ്റർ ഉണ്ട്, അപ്പോൾ എന്നെ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കയറ്റിയിരുത്തും. അങ്ങനെ ഞാൻ എല്ലാ സിനിമയും, ഇനി ഓൾമോസ്റ്റ് എല്ലാ മലയാള സിനിമയും അവിടെ ഓടിയ ഒരുമാതിരി എല്ലാ തമിഴ് സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ടും, ഐ മീൻ എല്ലാവരെയും എനിക്ക് ഒരു സിനിമ കാണുമ്പോൾ ഞാൻ മോഹൻലാൽ ഫാനാവും, അടുത്ത സിനിമ കാണുമ്പോൾ ഞാൻ മമ്മൂട്ടി ഫാനാവും. അപ്പോൾ അങ്ങനെ ഒരു ഇത് മലയാളത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു ട്രൂ ലെജൻഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത കമൽ ഹാസനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് വേറൊന്നുമല്ല, ആൾക്ക് കമൽ സാറിന് സിനിമ മാത്രമേ ഉള്ളൂ. പാട്ട് പാടണം, ലിറിക്സ് എഴുതും, പാട്ട് പാടും, അഭിനയിക്കും, മ്യൂസിക് കമ്പോസ് ചെയ്യും, എവ്രിതിങ്, ഡയറക്റ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് ചെയ്യും. എന്താണ് ആൾക്ക് പറ്റാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് വാ വിളിച്ച് നിൽക്കേണ്ടി വരും. അപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു ലെജൻഡ് ഈസ് കമൽഹാസൻ. കമൽജിയുടെ ഏത് സീനാണ് ആസിഫിനെ വീണ്ടും വീണ്ടും കാണണം തോന്നിയിട്ടുള്ള സീൻ? അൻപേ ശിവത്തില് ഈ കമൽഹാസന്റെ ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ട് ഒരു സോങ് ഉണ്ട്. ആ സോങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മൂപ്പരുടെ ഫേസ് ഒരു സിസ്റ്റർ മിററിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. എനിക്ക് ഒരു തരത്തിലും എനിക്കത് അറിയില്ല, അത് എങ്ങനെ ആള് ചെയ്തെന്നുള്ളത്. എനിക്ക് അത് കാണുമ്പോൾ ഗൂസ് ബംസ് ഒക്കെ വരും. ആ സി, നമുക്കറിയാം നമ്മൾ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഒരു മുഖം ആക്സിഡന്റ് കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഫുൾ സ്റ്റിച്ചൊക്കെ ഇട്ട് പല്ല കൊടിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു ഒരു അങ്ങനെയുള്ള കുറേ സാറിൻ്റെ മാത്രമായിട്ട് ഐഡന്റിറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. കമൽ സർ, ഏതെങ്കിലും ഒരു റോള് ആസിഫിന് മലയാളത്തിൽ റീ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊരു ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ ഏത് റോളായിരിക്കും റീ അഡാപ്റ്റ് ചെയ്യുക? മലയാളത്തിൽ സർ ചെയ്ത ചാണക്യൻ എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ഫിലിമാണ്. അന്ന് ആ ടെക്നോളജി ടി കെ രാജകുമാർ സർ ആ സിനിമ ചെയ്തു. ഇന്നും ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും ആ സിനിമയിൽ ഉപയോഗിച്ച ടെക്നോളജിയൊക്കെ എന്നെ, ഞാൻ എപ്പോഴും സി ഡി ഇട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണത്. സി, ഞാൻ സിനിമയിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. വളരെ രസകരമായ ഒരു കഥയാണത്. ഞാൻ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഫോട്ടോസ് കൊണ്ട് ഞാൻ പോയി. അപ്പോൾ മൂപ്പര് ആദ്യം എൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് വരാൻ പറഞ്ഞിട്ട്. പക്ഷെ ഫോട്ടോ കണ്ടിട്ട് എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എന്നെ ഫോട്ടോസിൽ കാണുമ്പോൾ എനിക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്നെ ആദ്യം ഫോട്ടോ കണ്ടിട്ട് മൂപ്പര് എന്നെ വിളിച്ചിട്ട് ഈ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു ഈ ഫോട്ടോയിൽ കാണുന്ന അത്രയും കളറും ഇല്ല പൊക്കവും ഇല്ല. എൻ്റെ മുഖത്ത് നോക്കി ഒരു പ്രൊഡ്യൂസർ പറഞ്ഞാണ് അന്ന്. ഞാൻ ഫുൾ തകർന്നിട്ട് ഞാൻ, എനിക്ക് സിനിമാ നടനാവാൻ പറ്റില്ലേ എന്ന് ഞാൻ ആലോചിച്ചൊരു ദിവസമാണത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല ഇത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളേജിൻ്റെ ഒരു ഫൈനൽ ഇയറിൽ ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും ഐ ഡൊണേഷൻ നടത്തി ഒരു ഫുൾ ബാച്ച്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കമൽ സാർ അന്ന് ഇവിടെ ഹോട്ടലിൽ ഒരു മലയാളി അസോസിയേഷൻ്റെ ഇനോഗ്രേഷൻ വന്നപ്പോൾ സാർ ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ അംബിക ആൻറ്റി വഴി സാറിനെ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ സാറിനെ കാണാൻ പോയി. അപ്പോൾ എല്ലാവരും സാറിൻ്റെ അടുത്ത് ഈ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പയ്യെ പോയി മൂപ്പറുടെ അടുത്ത് നിന്നിട്ട് ഹൈറ്റ് ഒന്ന് അളന്ന് നോക്കി. കാര്യം ഞങ്ങൾ ഏതാണ്ട് ഒരേ ഹൈറ്റാണ്, കുറച്ചും കൂടെ പറഞ്ഞാൽ എന്നെക്കാളും ഒരു ഇത്തിരി കുറവാണ് കമൽ സാറിൻ്റെ ഹൈറ്റ്. അന്നാണ് എനിക്ക് ഒരു ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടെ കൂടി കിട്ടിയത്.